ചുമ്മാ സൈക്കിൾ ഇങ്ങനെ കൊണ്ടുവെക്കുന്ന സമയത്ത് ആരെങ്കിലും ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വെക്കും. ആ ഒരു സൈക്കിൾ നമ്മൾ കയറിയിട്ട് പ്രോപ്പറായിട്ട് നോക്കാതെ അതിൽ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ ഗിയറും ആ സാധനവും എല്ലാം കൂടി ഡിറൈലറും എല്ലാം കൂടി ഒടിഞ്ഞു പോകാൻ സാധ്യത. അതായത് ഈ ഫ്രീ വീൽ ഓപ്പൺ ചെയ്യും, അതേപോലെ ചെയിൻ ഓപ്പൺ ചെയ്യും, ജോക്കി വീൽസൊക്കെ ക്ലീൻ ചെയ്യും. ഈ സെൻട്രലിൽ ബെയറിംഗ് അടക്കം ഓപ്പൺ ചെയ്ത് ഗ്രീസും ചെയ്തിട്ടാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. ഈ ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യം പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. കായംകുളത്തിലെ ഏറ്റവും മികച്ച സൈക്കിൾ ഷോറൂമായിട്ടുള്ള ബൈക്ക് സോണിലാണുള്ളത്. അപ്പോൾ ബൈക്ക് സോണിലോട്ട് ഞാൻ വരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു സൈക്കിളിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം സ്കൂളൊക്കെ തുറന്നു, സ്കൂളൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് സൈക്കിളൊക്കെ ആവശ്യമായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് സ്കൂളിൽ പോകാനും ട്യൂഷന് പോകാനും ഒക്കെ സ്വന്തമായിട്ട്, അതായത് ഒരു 10 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള കുറേ കൂട്ടുകാരുണ്ട് നമുക്ക് സൈക്കിളിൻ്റെ എൻക്വയറിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സൈക്ലിംഗ് കമ്മ്യൂണിറ്റി ഇപ്പോൾ കേരളത്തിൽ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫിഷിങ്ങിൽ റോഡും റീലും വെച്ചിട്ട് നമ്മൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ കമ്മ്യൂണിറ്റി ഉള്ളതുപോലെ തന്നെ സൈക്ലിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് സെഗ്മെൻറ്റ് നമ്മുടെ ഇടയിലൂടെ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൊമസ്റ്റിക് ടൂറിസമാണ് അത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈക്ലിംഗ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പർ, അതായത് ഈ കേരളത്തിലെ തന്നെ സൈക്ലിംഗ് കമ്മ്യൂണിറ്റിയിൽ ഒരു പയനിയർഷിപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ഈ ബൈക്ക് സോണിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബൈക്ക് സോണിൻ്റെ ഓണറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആണ് നാസറിക്കൊക്കെ ഓൾറെഡി ഒരു ചാനലുണ്ട്, നമ്മളെക്കാളും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മളൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു ഈഗോ ഇല്ലാതെ വീഡിയോ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ 10നും 15നും ഇടയ്ക്കുള്ള ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞു. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള സൈക്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കുന്നില്ല, ഇതിൻ്റെ ഓണറായിട്ടുള്ള അതുപോലെ തന്നെ സൈക്ലിംഗ് ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തിത്വമാണ് നാസറിക്ക. നാസറിക്കെ നമുക്ക് വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യാം. നാസറിക്ക പ്ലീസ്. അപ്പോൾ നാസറിക്ക, നമ്മൾ 5 വർഷമായിട്ട് കായംകുളത്തുണ്ട്. അതായത് സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ ബൈക്ക് സോൺ എന്ന് പറയുന്നത്. നാസറിക്ക എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സൈക്ലിംഗ് കമ്മ്യൂണിറ്റി എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ ഇപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കൊച്ചു കൂട്ടുകാരാണെങ്കിലും ഇപ്പോൾ സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു മോഡേൺ ഫ്രെയിമിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 15 to 1 lakh, എത്ര ലാക്സ്, ഒരു 5 lakhs, 10 lakhs ഒക്കെ എത്രയോ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് പോകേണ്ടത് ഏതൊരു ഘട്ടത്തിലാണ്? അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് അത് ആവശ്യമാണോ? അങ്ങനെയൊക്കെ കുറച്ച് സംശയങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗിയർ സൈക്കിൾ കംപ്ലൈൻ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഈ ഗിയർ സൈക്കിൾ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പോൾ നമ്മളിപ്പം നേരത്തെ എനിക്കൊന്ന് കണ്ടെന്ന് തോന്നുന്നു, ഒരു വീഡിയോ എടുത്തില്ലേ, നമ്മളൊരു പയ്യനെ കയറ്റി സൈക്കിളെ കയറ്റിയിരുത്തി റൈഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. സോ നമ്മളൊരു ട്രഡീഷണൽ സ്റ്റോറി പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളൂ ഇത് ഗിയർ സൈക്കിൾ, ഇത് നോൺ ഗിയർ സൈക്കിൾ, ഇത് ഗിയർലെസ് സൈക്കിൾ, ഇങ്ങനെ മാത്രമേ പറയത്തുള്ളൂ. നേരെ മറിച്ച് നമ്മൾ സൈക്കിൾ ഗിയർ സൈക്കിൾ കൊടുക്കുന്ന സമയത്ത് അവരെ ട്രെയിൻ ചെയ്യും ഈ ഒരു സൈക്കിൾ എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതൊക്കെ ഗിയേഴ്സ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബേസിക്കായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. സോ അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പയ്യൻ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ മൂത്ത ആൾക്കാർ, ചിലപ്പോൾ കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വരും, അവർക്ക് ബേസിക്കലി എങ്ങനെ സൈക്കിൾ യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ പറ്റും, ഏത് ഗിയർ എങ്ങനെ യൂസ് ചെയ്യണം. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചുമ്മാ സൈക്കിൾ ഇങ്ങനെ കൊണ്ടുവെക്കുന്ന സമയത്ത് ആരെങ്കിലും ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വെക്കും, ആ ഒരു സൈക്കിൾ നമ്മൾ കയറിയിട്ട് പ്രോപ്പറായിട്ട് നോക്കാതെ അതിൽ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ ഗിയറും ആ സാധനവും എല്ലാം കൂടി ഡിറൈലറും എല്ലാം കൂടി ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. നിങ്ങളെവിടെങ്കിലും സൈക്കിൾ വെക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ഞെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കണം, അല്ലെങ്കിൽ അടിയിലെ കേബിള് നോക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ആരെങ്കിലും സ്ലിപ്പാക്കി വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു, അല്ല അഡീഷണലായിട്ട് നമ്മളൊന്നും കൊടുക്കുന്നില്ല.
അപ്പോൾ ഇക്ക ഫസ്റ്റ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് ഡെയിലി ഒരു 10 കിലോമീറ്ററൊക്കെ അവൻ സ്കൂളിൽ പോയിട്ട് വരുന്നു, ഇല്ല ട്യൂഷന് പോയിട്ട് വരുന്നു, അതിനൊക്കെ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവന് ചിലപ്പോൾ അവൻ്റെ ഉള്ളിലൊരു പാഷൻ ഉണ്ടായിരിക്കും, അവനൊരു സൈക്ലിസ്റ്റ് ആവണം, സൈക്ലിസ്റ്റ് എന്നല്ലേ ഇതിൻ്റെ വിളിക്കുന്നത്? ബേസിക്കലി നമുക്ക് സൈക്കിൾ ഓടുന്നവരെല്ലാം സൈക്ലിസ്റ്റുകളാണ്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ എന്താണ് പറയുന്നത്, ലോഡും കൊണ്ടുപോകുന്ന അവരെ നമ്മൾ സൈക്ലിസ്റ്റാണ്. അപ്പം എല്ലാ സൈക്ലിസ്റ്റുകളാണ്, ബേസിക്കലി എല്ലാവരും സൈക്ലിസ്റ്റാണ്, സൈക്കിൾ ഓടുന്നവരെല്ലാം സൈക്ലിസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതിന് എന്ത് കാറ്റഗറി, ഇപ്പോൾ ഒരു സാധാ സൈക്കിൾ ഓടിയാലും നമ്മൾ പറയുന്നത് സൈക്ലിസ്റ്റ് എന്നേ പറയത്തുള്ളൂ, അല്ലാതെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നവർ മാത്രമല്ല സൈക്ലിസ്റ്റ് എന്ന് പറയുന്നത്. ഗിയർ ഏത് സൈക്കിൾ ഓടുന്നവരെല്ലാം നമ്മുടെ മുമ്പിൽ ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ എന്ന് പറയുന്ന പോലെ നമ്മുടെ മുമ്പിൽ സൈക്കിള്, ഇപ്പം ഞങ്ങളൊരു ഗ്രൂപ്പ് റൈഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൂടെ ചിലപ്പോൾ ഒരു 10,000-6,000 രൂപയുടെ സിംഗിൾ സ്പീഡ് സൈക്കിൾ ചവിടുന്നവർ കാണും. അവരെങ്ങനെയാണോ അതേപോലെ തന്നെ മറ്റേ ചവിട്ടുന്നവരും, ഈ ചിലപ്പം എന്താ പറയുന്നത്, കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണും, പക്ഷേ ചവിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം കാണത്തില്ല. അവരെപ്പോഴും എല്ലാവരും ഈക്വലായിട്ട് തന്നെ കാണുന്ന രീതിയാണ് നമുക്ക് സൈക്ലിംഗിന് വേണ്ടി കാണാറുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ട് പലരുടെ ഇടയ്ക്കും ചെറിയ ഈഗോയും കാര്യങ്ങളൊക്കെ കാണില്ല, അത് എല്ലാ മേഖലയിലും ഉള്ളതാണ്, അതുപോലെ തന്നെ ഇവിടെ ഉള്ളു. പിന്നെ സൈക്കിളെന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ ഇപ്പം എന്താണ് പറയുന്നത്, പ്യുവർലി ബഡ്ജറ്റാണ്. നമ്മൾ വരുന്നവരോട് ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ചിലർക്കൊന്നും ഇഷ്ടപ്പെടാറില്ല. നമുക്ക് രണ്ട് രീതിയിൽ സൈക്കിൾ ഓട്ടാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള സൈക്കിൾ നമ്മൾ ചൂസ് ചെയ്യാം. രണ്ടെന്ന് പറയുന്നത് ഹൈറ്റാണ് മെയിൻ പാരാമീറ്റർ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള സൈക്കിൾ മേടിച്ചോട്ടം. ഏജ് അതുപോലെ തന്നെ വെയിറ്റ് അതൊന്നും ഒരു ഫാക്ടറല്ല, ഹൈറ്റാണ് ഇതിൻ്റെ ഒരു മെയിൻ ഘടകം. അതായത് സൈക്കിൾ ഏത് വേണമെന്ന് ചൂസ് ചെയ്യുന്നത്, അതായത് ചൂസ് ചെയ്യേണ്ടത് ഹൈറ്റ് അനുസരിച്ചാണ്. പിന്നെന്താ, ഇപ്പോൾ ഇരിക്കുന്ന സൈക്കിളിനകത്ത് മിക്ക സൈക്കിളും നിങ്ങൾക്ക് ചവിട്ടാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈസ് എത്രയാണ്? ഇത് 19.5 inch എന്ന് പറയുന്ന ഫ്രെയിം സൈസാണ്. ബേസിക്കലി നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ടച്ച് ആവും. നമ്മുടെ ബോഡി ടച്ച് ആകരുത്. ഞാനൊന്ന് എമർജൻസി ഒന്ന് ചാടി ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാൻ പാടില്ല, മെഡിക്കൽ ടെസ്റ്റിൽ പോകേണ്ടി വരും. പിന്നെ അടുത്തത് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല, മനസ്സിലായോ? അപ്പം അത് ഒരു ഫാക്ടർ മാത്രം. കയറി ഞാൻ പിടിച്ചിട്ടുണ്ട്, കേട്ടോ? അപ്പം നിങ്ങളുടെ ബോഡി വെയിറ്റ് എവിടെ ആയിരിക്കുന്നു? ഇപ്പം നിങ്ങളുടെ ബോഡി വെയിറ്റ് എവിടെ ആയിരിക്കുന്നു? സീറ്റിലാണ്. ഇനി ഞാൻ ഈ സീറ്റ് ബോഡി വെയിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ പൊക്കിക്കഴിഞ്ഞാലോ മുമ്പോട്ട് വെയിറ്റ് കൂടുതൽ വരും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം എത്തി പിടിച്ചാൽ ഈ സൈക്കിളിനകത്ത് നിൽക്കുന്നു, റീച്ച് കുറവ്, റീച്ച് എന്താ കൂടുതലാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ കറക്റ്റ് സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നമുക്ക് മാർക്കറ്റിൽ എക്സ്ട്രാ സ്മോൾ എന്നൊക്കെയുള്ള സൈസിലേക്ക് പോകേണ്ടി വരും നിങ്ങളുടെ സൈസ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫ്രെയിം സൈസും വലിയ ഫ്രെയിം സൈസും മാർക്കറ്റിൽ റെയറാണ്. പറഞ്ഞാൽ ഒരു ഇത് ശരിക്കും ഒരു എവല്യൂഷനാണ്. അതായത് ആദ്യം ചിലപ്പോൾ അവർ മേടിക്കുന്ന ഒരു 35,000 rupees സൈക്കിളായിരിക്കും. സോ അന്ന് അവരോട് വരുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് നിങ്ങൾക്ക് ഇതല്ല സൈക്കിൾ, മറ്റേ കൂടി 50,000 രൂപയുടെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാര്യം നമ്മൾ പണ്ട് ഷട്ടിൽ കളിക്കുമ്പോൾ നമ്മൾ നാരായണയുടെ തടി ബാറ്റ് വെച്ച് നമ്മൾ ഷട്ടിൽ കളിക്കും, ശരിയല്ലേ? ആദ്യം നമ്മുടെ വിചാരം എന്താണ്, ഇതാണ് ബാറ്റ് എന്നാണ് നമ്മുടെ വിചാരം. നമ്മൾ കളിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതല്ല, കുറച്ചും കൂടെ അലോയ് ഫ്രെയിമുള്ള സൈക്കിൾ ഉണ്ടെന്ന് മനസ്സിലാവും, സോറി അലോയ് ഫ്രെയിമുള്ള ബാറ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നോ നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ ഈ 250 രൂപയുടെ ബാറ്റ് മേടിച്ച് നമ്മൾ 1,500 രൂപയും 2,000 രൂപയും ബാറ്റ് മേടിക്കും. എന്തിനാണ്? നമ്മുടെ കംഫോർട്ടിനാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റേത് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് സൈക്കിളിൻ്റെ കേസിൽ. ആദ്യം നമ്മൾ സൈക്കിൾ മേടിക്കാൻ വരുമ്പോൾ നമ്മൾ അവരോട് പറയുകയാണ് ഒരു 50,000 രൂപയുടെ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ ഇപ്പം 4th സൈക്കിൾ മേടിക്കുന്നവരുണ്ട്. സോ അവർക്ക് ഓരോ സ്റ്റേജിലെത്തുമ്പോഴത്തേക്ക് അവർക്ക് തികയാതെ വരും. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം ദുബൈ റൈഡേഴ്സ് ഇപ്പോൾ ഇവിടെ വന്നു, ദുബൈ എന്നുള്ള റൈഡേഴ്സ് വന്നു, അവരുടെ സൈക്കിളുകൾ കണ്ടു, അവരെല്ലാം യൂസ് ചെയ്യുന്ന ഭയങ്കര, അതായത് എനിക്കൊന്ന് ആ കൂട്ടത്തിലൊരു 6 lakh വരെയുള്ള സൈക്കിളുകൾ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത് അവരുടെ ആവശ്യം റിക്വയർമെൻറ്റാണ് അവിടെ ഉള്ളവർക്ക് വേണ്ടിയാണ്. അല്ലാതെ സാധാരണക്കാരനൊരാൾ ഡെയിലി ഒരു 10 kilometers ഓടുന്നതിന് ഇപ്പം 25,000 രൂപ സൈക്കിൾ മേടിക്കണം നമ്മൾ പറയത്തില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഫ്രെയിം സൈസ് ഉള്ളതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ ഫ്രെയിം സൈസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ് അകത്താണ് കറക്റ്റ് ആയിട്ടുള്ള ഫ്രെയിം സൈസ് വരുന്നത്. നേരത്തെ ചോദിച്ചു നിങ്ങൾക്ക് ഏത് സൈക്കിൾ വേണ്ടി വരുമെന്ന്. ഇപ്പോൾ നമുക്ക് നോർമൽ ബ്രാൻഡ് അകത്ത് വരുന്നത് 18, 19.5, 21 ഇങ്ങനെ ഫ്രെയിം സൈസ് മാത്രമേ വരത്തുള്ളൂ. നേരെ മറിച്ച് നമുക്കിത് ഈ കാണുന്ന സ്കോട്ട് എന്ന് പറയുന്ന ബ്രാൻഡാണ്, സ്കോട്ടിൻ്റെ റോഡ് ബൈക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സൈക്കിൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ സ്മോള്, സ്മോള്, മീഡിയം, ലാർജ്, XL ഇങ്ങനെയുള്ള പല സൈസുണ്ട്. സോ ഏത് സൈസാണ് വേണ്ടത് ഒരാളുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ തരുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ R&D വേണ്ടി, റിസർച്ചിന് വേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റ് തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 6-7 years ആയിട്ട് മാർക്കറ്റിൽ സക്സസ്ഫുള്ളായിട്ട് ഓടുന്നൊരു മോഡലാണ് റോഡ് ബൈക്കിൻ്റെ. ഇതിൻ്റെ കോസ്റ്റ് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 54,000 rupees അടുത്ത് ഇതിന് കോസ്റ്റ് വരുന്നുണ്ട്. ഇനി
നമുക്ക് സ്കോട്ടിനാണ് ഇനി നമുക്ക് സ്കോട്ടിനാണ് മറ്റൊരു മോഡലാണ് സബ് ക്രോസ് 30 എന്ന് പറയുന്ന ഒരു മോഡൽ. ഇതൊരു ഹൈബ്രിഡ് സൈക്കിളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് റോഡ് ബൈക്ക് കണ്ടു. ഇതെന്ന് പറയുന്ന റോഡ് ബൈക്ക് പറഞ്ഞുതരാം. ഇതാണ് റോഡ് ബൈക്ക്. റോഡ് ബൈക്ക് എന്ന് പറയുമ്പോൾ നാരോ ടയേഴ്സ് ആയിരിക്കും. നമുക്ക് സ്പീഡിൽ പോകുന്നതിന് വേണ്ടിയാണ് റോഡ് ബൈക്ക് യൂസ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് മൗണ്ടൻ ബൈക്സ് എന്ന് പറയുമ്പോൾ ബ്രോഡ് ആയിട്ടുള്ള ടയേഴ്സ് ആയിരിക്കും. നമുക്ക് ഏത് റോഡ് കണ്ടീഷനിലും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. റഫായിട്ട് അതിൻ്റെ ഷോക്ക് അപ്സറൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ ഷോക്ക് അപ്സറായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഷോക്ക് ലോക്ക് കാണും. പിന്നെ അതിൻ്റെ ഗിയേഴ്സിൻ്റെ അകത്തും വ്യത്യാസങ്ങളുണ്ട്. മൗണ്ടൻ ബൈക്കിൻ്റെ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഫ്രണ്ടിൽ ചെറിയ ക്രാങ്കും ബാക്കിൽ വലിയ കാസറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. സോ ക്ലൈംബൊക്കെ ഈസി ആയിട്ട് റൈഡ് ചെയ്ത് കയറ്റുന്നതിന് വേണ്ടി. ഇനി നമ്മൾ ഈ കണ്ട രണ്ട് സൈക്കിളില്ലേ, ഈ മൗണ്ടൻ ബൈക്കും ഈ റോഡ് ബൈക്കും, ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഹൈബ്രിഡ് സൈക്കിൾസ് എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം നമുക്ക് ഇതുണ്ടോ, മൗണ്ടൻ ബൈക്ക് യൂസ് ചെയ്യുന്ന റോഡിൽ കൂടെ അതുപോലത്തെ ഒരു 50% വരെയൊക്കെ അങ്ങനത്തെ റോഡിൽ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഈ മൗണ്ടൻ ബൈക്കിൻ്റെ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടും. ബേസിക്കലി ഹൈബ്രിഡ് സൈക്കിൾസ് അല്ലെങ്കിൽ കൂടുതൽ കമ്മ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ എക്സസൈസിന് വേണ്ടിയാണെങ്കിൽ പോലും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറി ഹൈബ്രിഡ് സൈക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ റോഡ് കണ്ടീഷൻ അനുസരിച്ച് ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അല്ലേ, ഹൈബ്രിഡ് ആയിരിക്കും. കേരളത്തിലെ റോഡ് കണ്ടീഷൻ വെച്ച് നമുക്കിപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഹൈബ്രിഡാണ്. നമ്മൾ സൈക്കിളിലോട്ട് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് എന്താ പറയുന്നത്, ഈ ആവശ്യം കയറുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ വേണം, കുറേ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ചെയ്യണമെന്നുള്ള സമയത്ത് ഇപ്പോൾ നമ്മൾ റോഡ് ബൈക്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന റോഡ് ബൈക്സാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് അത് വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഓൾ കേരള റൈഡ് ചെയ്യുന്ന DBX റൈഡേഴ്സ് അവരെല്ലാവരും യൂസ് ചെയ്യുന്ന റോഡ് ബൈക്കാണ്. എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പേരെ വെച്ച് ബാക്കി എല്ലാവരും യൂസ് ചെയ്യുന്ന റോഡ് ബൈക്കാണ്. അപ്പോൾ അത് കൂടുതലും റോഡ് ബൈക്കാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ കൂടുതൽ ലോങ് ഡിസ്റ്റൻസ് ചെയ്യാനുമൊക്കെ ആളുകൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ റോഡ് ബൈക്ക് തന്നെ പല കാറ്റഗറി വരുന്നുണ്ട്. എൻഡ്യൂറൻസ് ബൈക്കുകളുണ്ട്. ഈ ഓരോ വണ്ടിക്കകത്തും ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. കാര്യം അത് ഒരുപാട് നീണ്ടു പോകുന്ന വീഡിയോസാണ്. ഈ റോഡ് ബൈക്ക് തന്നെ പല കാറ്റഗറിയുണ്ട്. ഹൈബ്രിഡ് തന്നെ പല കാറ്റഗറിയുണ്ട്. MDV തന്നെ പല കാറ്റഗറിയുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലാഗായി പോകും. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി. കുറച്ച് ഞാൻ നേരത്തെ 56,000 രൂപയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 56 രൂപ തന്നെ. ഇതിനും 56 രൂപ വരും. ഇത് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 64,000 രൂപീസാണ് ഈ MDVക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമുക്കൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഇന്ത്യൻ ബ്രാൻഡിലേക്ക് വരുമ്പോൾ 91 വരുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞാൽ 18, 19.5 അങ്ങനെ രണ്ട് ഫ്രെയിം സൈസേ വരത്തുള്ളൂ. കോമ്പോണൻസ് ആണെങ്കിലും ക്വാളിറ്റി കുറവായിരിക്കും. മറ്റേതിന് അത്രയും ക്വാളിറ്റി കാണത്തില്ല. ഫ്രെയിം ഇത്രയും പറഞ്ഞ പോലെ മറ്റേത് നടക്കുന്ന പോലെ അത്രയും R&D കാര്യങ്ങളോ നടക്കുന്ന ഫ്രെയിം ആയിരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ വണ്ടി വരുമ്പോൾ ഒരു 28,000 രൂപീസ് വരും. അത് 91 എന്ന് പറയുന്ന ബ്രാൻഡാണ്. 27,900 ആറേഞ്ചാണ് ഈ ഒരു വണ്ടിയുടെ കോസ്റ്റ് വരുന്നത്. ഇതൊരു ഹൈബ്രിഡാണ്. ഇത് ഹൈബ്രിഡ് തന്നെയാണ്. കൂടെ കുറഞ്ഞൊരു മോഡലാണ് ഇത്, സ്കോട്ടിൻ്റെ തന്നെ. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 46,000 രൂപീസ് വരും ഈ ഒരു വണ്ടിയുടെ കോസ്റ്റ് വരുന്നത്. ഇത് നമുക്ക് 91 ഇന്ത്യൻ ബ്രാൻഡാണ്. 91 എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ കോഡ് ഉണ്ടല്ലോ, അതാണ് അവർ ബ്രാൻഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 91 എന്നുള്ളത് അത് ശരിക്കും ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇന്ന് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 21,000 രൂപീസ് അടുത്താണ് ഈ ഒരു വണ്ടിയുടെ കോസ്റ്റ്. ഹൈബ്രിഡാണ്. ഇത് ഹൈബ്രിഡ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഈ ഇരിക്കുന്ന എല്ലാം ശരിക്കും നമുക്ക് ഹൈബ്രിഡ് സൈക്കിൾസാണ് ഇരിക്കുന്നതെല്ലാം. ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫയർഫോക്സിൻ്റെ റാപ്പിഡ് എന്ന് പറയുന്ന മോഡലുണ്ട്. ശരിക്കും മാർക്കറ്റിൽ 7 വർഷമായിട്ട് ഉള്ളൊരു ബ്രാൻഡാണ് റാപ്പിഡ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എക്കണോമിക്കലായിട്ട് ഫ്രെയിം സൈസും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെ സൈസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ്. 23,000 രൂപീസ് അടുത്താണ് ഈ ഒരു വണ്ടിയുടെ കോസ്റ്റ് വരുന്നത്. നിങ്ങളുടെ സൈസിന് ഇതിൻ്റെ അകത്ത് വരുന്ന സ്മോൾ സൈസ് അവർക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്മോൾ സൈസേ കിട്ടത്തുള്ളൂ. ശരിക്കും നിങ്ങളുടെ സൈസ് വെച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ സ്മോളൊക്കെയാണ് വേണ്ടത്. പക്ഷേ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ഒന്ന് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് 23,000 വരും അതിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് വെച്ചാൽ മെട്രിക്സ്, കോസ്മിക്കിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്ന സൈക്കിളാണ്. അപ്പോൾ മെട്രിക്സ് വരുമ്പോഴത്തേക്ക് സ്റ്റീൽ ഫ്രെയിമാണ്. അത്യാവശ്യം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാർ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അതിൻ്റെ പ്രൈസ് ഒരു 20,000 രൂപീസ് അടുത്താണ് അതിൻ്റെ MRP വരുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടി മൗണ്ടൻ ബൈക്സ്. അത് നേരത്തെ കോസ്മിക്കിന് നമ്മൾ അവിടെ സൈക്കിൾ കണ്ടു. അതിൻ്റെ തന്നെ MDVയാണ്. അവരുടെ ഏറ്റവും നല്ല സ്പെക്കുള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല സ്പെക്കാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 31,000 രൂപീസ് അടുത്ത് MRP വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്. ഇതിൻ്റെ വെൽഡിങ്ങൊക്കെ ഉണ്ട്, ഹൈഡഡ് വെൽഡിങ്ങൊക്കെയാണ് വരുന്നത്. കണ്ടില്ലേ, വെൽഡിംഗ് ഒന്നും കാണത്തില്ല. പിന്നെ എല്ലാം ബ്രാൻഡാണ്. അതിൻ്റെ കോമ്പോണൻസും കാര്യങ്ങളെല്ലാം ബ്രാൻഡാണ് വരുന്നത്. ഇത് റോക്ക് മൗണ്ട് എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ബ്രാൻഡാണ്. ഇത് വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബൈസൈക്കിളാണ്. ഒരു 23,000-25,000 രൂപീസാണ്. രണ്ട് മോഡൽ അവൈലബിളാണ്. ലെസ് ദാൻ 15 kg ഉള്ള അതിൻ്റെ വെയ്റ്റ് വരുന്നത്. അതുപോലെ അതിൻ്റെ ജോമെട്രിയും കാര്യങ്ങളും കുറച്ചും കൂടെ നല്ല ഒരു അഗ്രസീവ് ആയിട്ടുള്ള ജോമെട്രിയും കാര്യങ്ങളൊക്കെയാണ്.
കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് സൈക്കിളിന് തന്നെ സിംഗിൾ സ്പീഡ് സൈക്കിൾസ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ അത് ജോമെട്രി ഒന്നും ചോദിക്കരുത്, ഇതിൻ്റെ അത് ഒരു ഫ്രെയിം സൈസ് മാത്രമേ വരത്തുള്ളൂ, 19 എന്നൊരു ഫ്രെയിം സൈസ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് MTBയുടെ ആണെങ്കിലും അതുപോലെ തന്നെ സിംഗിൾ സ്പീഡ് സൈക്കിൾസ് അവൈലബിൾ ആണ്. MTBയുടെ സിംഗിൾ സ്പീഡ് സൈക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് സിംഗിൾ സ്പീഡ് സൈക്കിൾസ് ഉണ്ട്. പിന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധാ സൈക്കിൾസ്, അതായത് കുട്ടികളൊക്കെ കൂടുതലും നേരത്തെ സ്കൂളിൽ പോകാൻ, ഇപ്പം പിള്ളേരോടൊക്കെ ആ സൈക്കിൾ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അതൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും. ഇപ്പോൾ എല്ലാവർക്കും ന്യൂ ജനറേഷൻ സൈക്കിളിനോടുകൂടി ആണ് കൂടുതൽ താല്പര്യം. കാര്യം സ്ട്രൈറ്റ് ഹാൻഡിൽ ബാറ്, ഗിയർ അല്ലെങ്കിൽ പോലും ഗിയറിൻ്റെ പോലത്തെ ഫ്രെയിമുള്ള സൈക്കിള്, അങ്ങനത്തെ സൈക്കിളിനോടാണ് കൂടുതലും ആൾക്കാർക്ക് താല്പര്യമുള്ളത്. പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് കിഡ് സൈക്കിൾസാണ്. സാധാ ഒരു 12 സൈസ് തുടങ്ങി 20 സൈസ് വരെയുള്ള കിഡ് സൈക്കിൾസ് ഡീൽ. അതൊക്കെ നമുക്കൊരു 3500 രൂപ തൊട്ട് നമുക്ക് സൈക്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നല്ലൊരു സർവീസ് സെൻ്റർ ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മളിവിടെ നിങ്ങൾക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ പല സ്റ്റോറുകളിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ താഴെ സൈക്കിൾ വെച്ച് സർവീസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ സർവീസ് സെൻറ്റർ വരുന്നത്. നമ്മൾ ഫുള്ളി പാക്ക് ടൂൾസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടൂൾസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബൈസൈക്കിൾ ടൂൾസ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. കാര്യം പ്രീമിയം ബ്രാൻഡിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ പ്രോഡക്റ്റും അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. ഇപ്പം ബോട്ടം ബ്രാക്കറ്റ് അയക്കുന്നതിന് സെപ്പറേറ്റ് ടൂളുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമുണ്ട്. ഒരാളിപ്പോൾ ഇവിടെ സ്ഥലത്തില്ല, പുള്ളിയാണ് ഏറ്റവും സീനിയർ, ഓൾമോസ്റ്റ് 15 അടുത്ത് ബൈസൈക്കിൾ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ട്. ഇല്ലാത്താണെങ്കിൽ പോലും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ട്രിവാൻഡ്രത്തും കാലിക്കട്ടും അല്ലെങ്കിൽ കൊച്ചിയിലും ഒക്കെയുള്ള പ്രീമിയം ബ്രാൻഡ് സ്റ്റോറുകൾ നടത്തുന്ന എല്ലാം സുഹൃത്തുക്കളാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവർ കൊറിയർ അയച്ചു തരും, അതനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇല്ലാത്ത കാര്യം, അതായത് ഒരു ടൂളില്ല അതിന് പകരം നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ഒരിക്കലും യൂസ് ചെയ്യത്തില്ല, അതാണ് നമ്മൾ ചെയ്യുന്ന മെയിൻ കാര്യം. ഇപ്പോൾ എന്തെങ്കിലും ആ സാധനം അഴിക്കാനില്ലെങ്കിൽ അത് ഉള്ളിടത്തു നിന്ന് ഒപ്പിക്കുക, അല്ലാതെ അതിന് പകരം നമ്മൾ വേറെ സാധനം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യത്തില്ല. നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത് രഞ്ജി ചേട്ടനാണ്, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്, അതായത് സർവീസ് കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് രഞ്ജി ചേട്ടനാണ്. അപ്പോൾ രഞ്ജി ചേട്ടനെ നമുക്ക് ചോദിക്കാം, എന്താണ് ഇവിടെ കൂടുതലായിട്ട് ഗിയറുള്ള സൈക്കിൾസിനാണ് കൂടുതലും കംപ്ലയിൻസ് ഒക്കെ, അതായത് റെഫ്യൂസ് ചെയ്യുമ്പോഴൊക്കെ കംപ്ലയിൻസ് വരാറ്, അതുപോലെ തന്നെ ആവറേജ് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ രഞ്ജി ചേട്ടനോട് നമുക്ക് ചോദിക്കാം. നോർമലായിട്ട് ഒരു ഗിയർ സൈക്കിളിന് കംപ്ലയിൻറ്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇപ്പം നമ്മുടെ ഷോപ്പിൽ എടുക്കുന്ന സൈക്കിൾ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഗിയറിൻ്റെ വർക്കിംഗ് എസ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ്, ഇപ്പോൾ കുട്ടികളെടുത്താലും ശരി വലിയവരെടുത്താലും ശരി, നമ്മൾ പ്രോപ്പറായിട്ട് ഗിയർ എങ്ങനെയാണ് മാറ്റേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇത് നേരെ മറിച്ച് ഇപ്പം നമ്മുടെ ഷോപ്പിൽ വരുന്ന സൈക്കിൾ നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്ത സൈക്കിൾ മാത്രമല്ല, ഇപ്പം അതർ ഡീലേഴ്സിൻ്റെ അടുത്ത് എടുക്കുന്ന സൈക്കിൾസും നമുക്ക് സർവീസ് വരുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കസ്റ്റമറിന് അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടില്ലെന്നെങ്കിൽ ഈ കുട്ടികളായാലും ശരി റോങ് ഗിയേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഗിയറിന് കംപ്ലയിൻസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഗിയറിന് കംപ്ലയിൻസ് വരുന്നതാണ്, മൈനർ കംപ്ലയിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഒരു നോർമലി ഒരു ഗിയർ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചെയിനും ഫ്രീ വീലൊക്കെ നമുക്കൊരു 3000 to 5000 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടേണ്ടത് ലൈഫ് കിട്ടേണ്ടതാണ്. അപ്പം റോങ് ഗിയർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ആ ലൈഫിൽ അവിടെ കുറവ് സംഭവിക്കും. ഒരു ഫുൾ സർവീസ് അതായത് ഒരു വർഷം കൂടുമ്പോഴെങ്കിലും ഒരു ബൈസൈക്കിൾ ഫുള്ള് ഒന്ന് അഴിച്ച് കൂട്ടണമെന്നാണ്, അതായത് മൊത്തത്തിൽ അഴിച്ച് പുതിയ ഗ്രീസൊക്കെ ഇട്ട് നമ്മളത് റീഅസംബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അതിനകത്ത് ലൈഫ് കൂടുതൽ കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു സർവീസിന് നമ്മൾ ₹1000 ചാർജ്ഡാക്കുന്നത്, അതായത് ഫുൾ അഴിച്ചിട്ട് അതായത് രണ്ട് വീൽസിൻ്റെ ഹബ്ബ് അഴിച്ച് അതിനുള്ള ബോൾഡ് ചേഞ്ച് ചെയ്ത് പുതിയ ഗ്രീസ് ഇട്ട് സെറ്റ് ചെയ്തു, ബോട്ടം ബ്രാക്കറ്റ് അതായത് സൈക്കിളിൻ്റെ ബോട്ടം ബ്രാക്കറ്റ് സെൻറ്റർ ആക്സിലൊക്കെ അഴിച്ചു ഗ്രീസിങ് ചെയ്തു, ഫോർക്ക് അഴിച്ച് ഗ്രീസിങ് ചെയ്തു, ബാക്കി ഗിയർ ട്യൂണിങ് എല്ലാം ചെയ്യുന്നതിന് നമ്മൾ ഈടാക്കുന്ന സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ ₹1000. അപ്പം അതുമല്ലാതെ ചെറിയ മൈനർ കംപ്ലയിൻസ് ഒക്കെ ആണെങ്കിൽ കംപ്ലയിൻസിനെ ബേസ് ചെയ്ത് അതിനുള്ള ചെറിയ ചെറിയ ചാർജസ് അതിന് നമ്മൾ ഈടാക്കാറുണ്ട്. ഇതിപ്പം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർവീസ് സൈക്കിളാണ്, നമ്മുടെ സർവീസ് സെക്ഷനാണ്. അപ്പം ഈ സർവീസ് സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നും ഒരു മാസം മുമ്പ് ഒന്നര മാസം മുമ്പ് എടുത്തൊരു സൈക്കിളാണ്. അപ്പം ഈ ഒന്നര മാസം മുമ്പ് എടുത്ത സൈക്കിൾ നമ്മളൊരു ഫ്രീ ചെക്കപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രീ ചെക്കപ്പിൽ എന്താണ് ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ സൈക്കിളിൻ്റെ ഗിയറിൻ്റെ ട്യൂണിങ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇതിനകത്ത് ഇപ്പം ആക്ച്വലി കസ്റ്റമർ എടുത്താൽ കസ്റ്റമർ ഇത് ലൂബ് ചെയ്യണമെന്നില്ല, നമ്മൾ ആ ചെയിനും ഫ്രീ വീലൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ലൂബ് ചെയ്തപ്പം വണ്ടി ഫിനിഷ് ആയിട്ടില്ല, വണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഫ്രീ വീലും ചെയിൻസും അതേപോലെ എല്ലാം നല്ലതായിട്ട് പക്കയായിട്ട് ലൂബ് ചെയ്ത് ബ്രേക്കിൻ്റെ കേബിൾസ് ലൂബ് ചെയ്ത് ബ്രേക്ക് പക്കയായിട്ട് സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഒരു ഫ്രീ നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രീ സർവീസാണ്. അതല്ലാതെ നമുക്ക് വരുന്ന അടുത്ത സർവീസ് എന്ന് പറയുമ്പം നമ്മൾ ഇത് വണ്ടികൾ ഫുള്ള് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ അതായത് ഈ ഫ്രീ വീൽ ഓപ്പൺ ചെയ്യും, അതേപോലെ ചെയിൻ ഓപ്പൺ ചെയ്യും, ജോക്കി വീൽസൊക്കെ ക്ലീൻ ചെയ്യും, ഈ സെൻറ്ററിൽ ബെയറിംഗ് അടക്കം ഓപ്പൺ ചെയ്ത് ഗ്രീസിങ് ചെയ്തിട്ടാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. ഈ സർവീസിൻ്റെ കോസ്റ്റാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ₹1000 നമ്മൾ ഇടാക്കി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഫോർക്ക് ഈ ഷോക്ക് ഇതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്.
അതെ, അത് ഈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വണ്ടിക്കും ഓരോ ബ്രാൻഡിനനുസരിച്ച് നമുക്ക് അത് വ്യത്യാസമായിട്ട് വരാം. നോർമൽ ഒരു ബിലോ 25,000 റേഞ്ചിലുള്ള ഒരു ബൈസൈക്കിൾസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5,000 കിലോമീറ്ററിൻ്റെ ചെയിനും ഫ്രീ വീലും നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1,500 റുപ്പീസ് നമുക്ക് കോസ്റ്റ് ആവും. അത് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്പെയറിൻ്റെ കോസ്റ്റ് മാത്രമാണ് സർവീസ് ചാർജ് അഡീഷണലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് വേറൊരു ലോകം തന്നെയാണ് പുതിയൊരു സൈക്ലിംഗ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ച് ഇവിടോട്ട് വരുമ്പോൾ. നേരത്തെ തന്നെ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇക്കാടെ തന്നെ ഒരു ചാനലുണ്ട്, അത് പിന്നെയും പറയുകയാണ് നാസ് ബൈക്ക് സോൺ അല്ലേ? നാസ് ബൈക്ക് സോൺ എന്നാണ് ചാനലിൻ്റെ പേര്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം. വീഡിയോ ഭയങ്കരമായിട്ട് ലാഗായി പോകും. കാര്യം ഓരോ ടോപ്പിക്കും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്, ഓരോ സൈക്കിളിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ ചാനലിൽ കയറി തന്നെ നോക്കേണ്ടി വരും. ഓരോ ബൈക്ക് ലോഞ്ച് ചെയ്യുമ്പോഴും, അതായത് ബൈക്ക് എന്ന് ഉദ്ദേശിക്കുന്ന സൈക്കിളാണ്, പക്ഷേ ഓരോ മോട്ടറില്ലാത്ത ബൈക്ക്, അതാണ് നമ്മൾ സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മോട്ടർ ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് സൈക്കിൾസും ഉണ്ട്. ഓക്കെ, ഹൈബ്രിഡ് എന്ന് പറയുന്നത് മൗണ്ടൻ ബൈക്കും അല്ല റോഡ് സൈക്കിളും അല്ലാത്ത ഇതിനെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അതിനെയാണോ ഈ ഇലക്ട്രിക് എന്ന് വിളിക്കുന്നതെന്ന്. അത് ഇവിടെ വന്നപ്പോൾ മാറി കിട്ടി. ഇക്കയുടെ ചാനലിൻ്റെ അകത്ത് ഒരു സൈക്കിൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ, നമ്മൾ കാറ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിവ്യൂ കണ്ണമാനം നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു പുതിയൊരു സൈക്കിൾ വരുമ്പോൾ അതിൻ്റെ ആ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടുന്ന ചാനലുകൾ ഇല്ലയെന്ന് തന്നെ പറയാം. ഉണ്ടെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാവുന്നൊരു ഭാഷയിൽ നമുക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്നൊരു ചാനലാണ് നാസ് ബൈക്ക് സോൺ എന്ന് പറയുന്ന ചാനൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനാണ് ഇക്ക പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മളതൊരു പ്രൊമോഷനല്ല, ഒരു പാഷൻ്റെ പുറത്താണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ചാനലാണെങ്കിലും ഒരു പാഷൻ്റെ പുറത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇക്ക എല്ലാ വിധത്തിലെ ഭാവങ്ങളും നേരുന്നു. ഇത്രയും അറിവ് പകർന്നു തന്നതിന് വളരെ നന്ദിയുണ്ട്. അതുപോലെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പം ഈ വന്നതിനും നമ്മുടെ സ്റ്റോറിലെത്തിയതിനും വീഡിയോ ചെയ്തതിനും എല്ലാത്തിനും വളരെ നന്ദിയുണ്ട്. കാര്യം ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ വരുമ്പോഴും നമുക്ക് സന്തോഷമാണ്. കാര്യം ഇത് ഈ പറയുന്ന യൂട്യൂബിൽ വരുന്ന ഓരോ വീഡിയോയും എന്നും ഒരു മാർക്കബിളായിട്ട് അവിടെ ഇങ്ങനെ കാണും. അത് ഏത് സമയത്തായിരിക്കും നമുക്കൊരു അതിൽ നിന്നൊരു എന്താണ് പറയുന്നത് എൻക്വയറീസും കാര്യങ്ങളും അല്ലെങ്കിൽ വരുന്ന നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പം ഒരു സമയത്ത് നമ്മൾ ചിലപ്പം ഭയങ്കര പ്രതീക്ഷ ചെയ്യുന്ന സാധനം ഒന്നും ആകത്തില്ല. ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്യുന്നൊരു സാധനം ഭയങ്കരമായിട്ട് അത് നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ പലരും പറയാറില്ലേ, ചിലപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞ് വീഡിയോ റീച്ച് കുറവ് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു സമയം കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പോലും അറിയത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നൊരു പയ്യൻ എൻ്റെയൊക്കെ പറഞ്ഞത് അവന് 64,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 1,000 ഫോളോവേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചാനലങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് വേറൊന്നും തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ആ അങ്ങനെ വിചാരിച്ച് ഡിലീറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച ദിവസം അവൻ്റെ ഒരു വീഡിയോ കയറി വൈറലായി, 1.2 മില്യൺ കയറി. അത് ഇത് ഒരു യൂട്യൂബ് അൽഗോരിതം നമുക്കാർക്കും അറിയത്തില്ല. അപ്പം വന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിനൊക്കെ വളരെ ഉപകാരം. ഇനിയും വരിക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.